പണ്ടൊക്കെ ഈ കുളക്കടവിൽ വന്നിരിക്കുമ്പോൾ എന്ത് രസമായിരുന്നു അറിയാം. ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ കുളിക്കാനും അലക്കാനും നടക്കാനും അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പം ഇപ്പം എല്ലാവരും വീട്ടിൽ ഇഷ്ടം പോലെ ബാത്റൂമും കാര്യങ്ങളുമായി, ആരും ഒട്ട് കുളിക്കാനും ഇല്ല, നടക്കാനും ഇങ്ങോട്ട് വന്നില്ല. ആകെ ഇവൻ വന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തോ ചെയ്യുന്നു. അല്ല, ഇവൻ എന്നും വന്ന് ഈ കാട്ടിൽ നീട്ടി പിടിച്ചോണ്ടിരിക്കാണ്ട്. നീ എന്നെ നീ എന്നെ എടുക്കടാ. നീ മീൻ പിടിക്കണോ അതോ? ഞാൻ മീൻ പിടിക്കുക, കണ്ടില്ലേ മീൻ പിടിക്കുവാന്നോ? ആ നീ മീൻ തീറ്റ കൊടുക്കാട്ടോ ഞങ്ങൾക്ക് പോകണം. അതിന് മീൻ എവിടെയാ? ഈ നീളത്തിലുള്ള വരാലി ഉണ്ടോ? കഴുതിയത് നിന്റെ നിഴലാത്, അത് മീനൊന്നും അല്ല, നിന്റെ നിഴലാത്. ഈ മീൻ പിടുത്തം എന്നൊക്കെ പറഞ്ഞ എന്റെ അച്ഛനെ വെട്ടാൻ ഈ ലോകത്ത് വേറെ ആളില്ല. ഇലവൻ കേവി ലൈനില്ലേ, അതിന്റെ മുകളിൽ നിന്ന് വയറ് നേരെ കുളത്തിലേക്ക് ഇടും, സെക്കൻഡിൽ മീൻ ഇങ്ങനെ കുമിഞ്ഞങ്ങ് കൂടും. അപ്പൊ നിങ്ങളുടെ അപ്പനെ വിളിക്കാൻ വന്നോ, നമുക്ക് മീൻ പിടിക്കാറുണ്ടല്ലോ. അതിനിപ്പൊ പറ്റുമെന്നോന്നു. ഈ കരാലും വരുമീനൊക്കെ ഇങ്ങനെ പൊങ്ങി വണ്ണം ഉണ്ട്. അപ്പൊ അച്ഛൻ നേരെ വെള്ളത്തിലേക്ക് എടുത്തിയായി. മീൻ പൊങ്ങി തീരുന്നതിന് മുമ്പ് അച്ഛന്റെ ശവം പൊങ്ങി. ആള് പോയി പോയി എടാ, നീ ഈ വല കൊണ്ടു വെക്കണല്ലോ, നീ വല എറിയല്ലോ. നീ അത് കാണിച്ചേ. ആര് പറഞ്ഞു നിങ്ങൾ കാണാത്തപ്പോഴാ ഞാൻ വല എറിയുന്നത്? നീ വല എറിയും, നീ ഒന്ന് വല എറിഞ്ഞു കാണിച്ചാ. ഞാൻ വല എറിയണോ? പിന്നെ ഈ വല എറിയുന്നതിനൊക്കെ ഒരു വശമുണ്ട്. ഇതാ ഞാൻ ഈ കോപ്പ് ഞാൻ അറിയാത്തത്. ആ നീ അറിയാതിരിക്കാൻ നല്ലത്, ഇത് ചുറ്റി പിടിച്ചോണ്ട് നടന്നാ മതി. കേറി വാങ്ങോ മേല ഈ വലയായിട്ട് നിന്നെ പരിസരത്ത് കണ്ടു. അമ്മച്ചി ഞാനതാ അമ്മച്ചി, ഈ കുളിക്കടവിലൊന്നും വരാത്തത് ഇവിടെ എപ്പോഴും ആണുങ്ങളുടെ ബഹളമായിരിക്കും അമ്മച്ചി, ആണുങ്ങളുടെ ബഹളമായിരിക്കും. നിങ്ങൾ ഇത് എന്ത് പരിപാടിയാ കാണിക്കുന്നത്? അതെനിക്ക് മനസ്സിലായി. എന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വരുമ്പോ ഇവിടെ നിൽക്കുന്ന മോശമല്ലേ? ഞങ്ങൾ നോക്കണില്ല, നിങ്ങൾ കുളിച്ചോ. എന്നാ കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്നാടാ കുളിക്കടവില്. നീ ഇവിടെ നിക്കണ്ട, ഞാൻ ഇട്ടോളാം. എടി ഞങ്ങളുടെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഈ കുളിക്കടവ് വന്നു കഴിഞ്ഞാല് അന്നേരം ആയിരുന്നു ആണുങ്ങളെ കാണേണ്ടത്. ഞാനൊരു 10-11 സമയത്ത് ഞാൻ ഇങ്ങ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം മണൽ വാരിച്ചക്കാര്, കക്കാ വാരിച്ചക്കാര്. അതിലൊരുത്ത് സുരേഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് കക്ക അങ്ങ് വാരിയിട്ട് ഇങ്ങ് ഏറ്റു വരുന്ന പോലെ എന്റെ ഇത് സാധനം. അപ്പൊ ഞാനും കൊടുക്കും, ഒരു സന്തോഷം. അമ്മച്ചി അമ്മച്ചി കണ്ടില്ലേ, ഞാൻ എപ്പോഴും നല്ല സാരിയൊക്കെ കൊടുത്ത് മുക്കുപണ്ടമാണേലും ആഭരണമൊക്കെ ഇട്ട് ഞാൻ നടക്കത്തുള്ളൂ. എന്താ എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന്. അങ്ങനെ കിടന്നു, പക്ഷെ ഇതിനകത്ത് ചത്ത് ആരാന്ന് പറയാം. നീ അതൊന്ന് പറഞ്ഞേ, ഈ ചത്ത് ആരാന്നൊന്ന് ആലോചിച്ച് നോക്കി. ഉന്നമ്മച്ചി ഞാൻ തുണിയൊന്ന് കഴുകിക്കോട്ടെ. നീ ഇങ്ങനെ തുണി അലക്കാനുള്ളതാണോ ഈ കൊച്ചെ? നിന്റെ വിഴുപ്പലക്കലാണോ നിന്റെ ജീവിതം? ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു വെക്ക് വീട്ടില്. വാഷിംഗ് മെഷീൻ മേടിക്കാനൊക്കെ കൈ പൈസ വേണ്ടായോ? ഇനി തമിഴന്മാരില്ലേ പാണ്ടികള് ആഴ്ചപ്പിരിവുകാര്, അവര് വന്നു കഴിയുമ്പോ അവരുടെ ഇച്ചിരി പൈസ മേടിച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ച് വീട്ടിൽ വെക്കണം. എന്റെ അമ്മച്ചി അങ്ങനെ മേടിച്ച ആഴ്ച ഒരു പിരിവിന് വരുമ്പോ ഞാൻ എന്തോ എടുത്തിട്ട് കൊടുക്കും? അങ്ങനെ പണിക്ക് പോവോ? അങ്ങനെ എല്ലാ ആഴ്ച നീ പൈസ കൊടുക്കൊന്നും വേണ്ട. ഇപ്പൊ ഒരാഴ്ച നീ കൊടുത്തു, പിറ്റേ ആഴ്ച നിന്റെ പൈസ കൊടുക്കാനില്ലെങ്കില് ഒരു നല്ല സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങ് നിക്കണം. എന്നാ ഉണ്ട് മോനെ വിശേഷം എന്ന് പറയുമ്പോഴത്തേനും അവരെന്തേലും മറുപടി പറയും. അപ്പൊ നീ ഒരു ചെറിയ ചിരി, എന്നിട്ട് ഈ പെരുവിരലുകൊണ്ട് ഇങ്ങനെ ഒരു റായൊക്കെ വരയ്ക്കണം. അന്ന് റാ വരച്ചേ, കാല് കാണിച്ചേ. അയ്യോ ഈ കാല് കൊള്ളത്തല്ലേ, ഇത് കുഴിനാകുവാ. എന്നാലും അമ്മച്ചി ഇതൊക്കെ മോശമല്ലേ? എന്നാ മോശം? ലോൺ കിട്ടിയായിരുന്നു ആർക്ക്? അമ്മച്ചിക്ക്. എനിക്ക് ലോൺ കിട്ടി? നീ പോയില്ലേ? ഞാൻ പോയില്ല. എന്റെ പൊന്നെ ഇന്ന് 20-ാം തീയതിയാണ്, ഇന്ന് ഇന്നും കൂടെ ഉള്ളു. അയൽക്കൂട്ടത്തിന്റെ ലോണ് പോയി പൈസ മേടിക്കാൻ നോക്കിയിട്ട് പെണ്ണെ, ഞാൻ ഇന്നലെ പോയി മേടിച്ചു, ഇന്നും കൂടെ ഉള്ളു. അവിടെ ഭയങ്കര തിരക്കാ, നീ പോകാൻ നോക്ക്. അയ്യോ അമ്മച്ചി ഞാൻ വീട്ടിൽ പോയി വേറെ സാരി കൊടുത്തോണ്ട് വരട്ടെ. നീ 10 മിനിറ്റ് ഇടവിട്ട് സാരി മാറാ. നീ എന്താ ഈ നയൻതാരയോ? നീ ഉള്ള ഇത് മതി, ഇത് മതി, ഇത് ഇത് ഇവിടെ ഇരുന്നോളൂ. നീ ഇത് ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ഈ സാരി മതി. അയ്യോ ദേ കണ്ടോ അമ്മച്ചി, എന്റെ ചെരുപ്പ് പൊട്ടി. ഈ ചെരുപ്പൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നീ ലോൺ കിട്ടണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. എന്റെ പെണ്ണെ അമ്മച്ചി, നീ വാ. ലോൺ കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയല്ല, മുങ്ങി കുളിക്കുവാണോ? ആ പെണ്ണുമ്പള എന്റെ വാവേ. അയ്യോ ചെരുപ്പ്. ഈ തുണിയൊക്കെ വെച്ചിട്ട് അവരങ്ങോട്ട് പോടാവേ. ഞാൻ കാല് തെറ്റി കുളത്തിലേക്ക് പോയാ.
അതെ ഉറപ്പിച്ചോ? വേറൊന്നും സംശയിക്കണ്ട, ആള് കൊളത്തി പോയി ചത്തു. മെമ്പറെ വിളിക്ക്. മെമ്പറെ, ഹലോ. ആ മെമ്പറെ, നമ്മുടെ രാജുവിന്റെ പെണ്ണുമുള്ളല്ലേ? ആ ആ പെണ്ണുമ്പളൊക്കെ ഈ കൊളത്തി പോയി മുങ്ങി ചത്തു. ആവു ആശ്വാസം. മെമ്പറെ രാജുവിന്റെ പെണ്ണുമ്പള മുങ്ങി ചത്തു എന്നാ പറഞ്ഞത്? അതെ, ആശ്വാസം. ആവു സമാധാനമായി. മെമ്പറെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന മെമ്പർ എത്രയും വേഗം കൂടെ വാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ നാടിന്റെ മെമ്പർ അല്ലേ നിങ്ങള്? എന്റെ വാർഡിൽ ആരും വെള്ളം കുടിച്ചു ചത്തെന്ന് പറയത്തില്ലല്ലോ. അതെ, നോക്കേ, വെള്ളം കുടിച്ചു ചത്ത കേസൊന്നും അല്ല കേട്ടോ. മെമ്പറിനെ ആശ്വാസം എന്ന് പറഞ്ഞാലോ, ഈ മീറ്റു എന്ന് പറഞ്ഞ സംഭവത്തിന് അങ്ങനെ ഈ പെണ്ണ് വന്നു കഴിഞ്ഞാൽ മെമ്പർ കുടുങ്ങും. അതുകൊണ്ടാണ് മെമ്പറിന് ആശ്വാസം എന്ന് പറഞ്ഞാൽ. അല്ലെ, വെള്ളം കുടിച്ചു ചത്തോണ്ടൊന്നല്ല. വരുമോ? വരൂന്ന്. അതേന്ന് ഇവിടെ കണ്ടേ അടിയേ. നിങ്ങളിത് കണ്ടില്ലേ? അല്ല, ഞാൻ വീണൊന്നും കണ്ടില്ല. കണ്ടോടോ? വീണത് കണ്ടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഈ വിധവനെ അറിയിച്ചോ? വിധവനം? അതാരാ? ഭർത്താവ് മരിച്ച ഭാര്യ എന്താണ് പറയുന്നത്? വിധവ. അപ്പൊ ഭാര്യ മരിച്ച ഭർത്താവിനെ വിധവൻ എന്നല്ലേ പറയുന്നത്? ഓ, അങ്ങനെ. ഞങ്ങൾ എന്താണ് പറയാതിരുന്നത്? പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, വല്ല വണ്ടത്തനം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വല്ല തലറങ്ങി വീണാലോ നിർത്തട്ടാ. മീനാക്ഷി ഇത്രയ്ക്ക് വന്നതാ? അയ്യോ, ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാരും ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്ര വലിയ സന്തോഷം? എനിക്ക് ഇന്ന് 500 രൂപ ലോട്ടറി അടിച്ചേ. 500 രൂപ ലോട്ടറി അടിച്ചോ? ഇതിനോട് 50,000 രൂപയുടെ ടിക്കറ്റ് എടുത്ത 500 രൂപയുടെ ലോട്ടറി അടിച്ചോ? ഈ സന്തോഷത്തിന് നമ്മൾ ഈ കേസ് അവനോട് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ? അത് അപകടം വന്നു. എന്നാ പറഞ്ഞു, നിങ്ങൾ വളരെ തന്ത്രപരമായ രീതി വേണം അവനെ അവതരിപ്പിക്കാൻ. ഒരു കാരണവശാലും അവന് മനസ്സിന് പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ ജനനവും പറഞ്ഞെന്നൊക്കെ പറഞ്ഞതേ, അതൊക്കെ നമ്മുടെ ഒന്നും കയ്യിലല്ലോ, മേളിലിരിക്കുന്ന ആളുടെ കയ്യിലാണല്ലോ അതിൻ്റെയൊക്കെ കളിയല്ലേ. ഇപ്പൊ ഇനി നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഞെട്ടില്ല വട്ടയത പോലെ അണപ്പടം അല്ലേ? മനസ്സത്തെ ചപ്പിന് നടപ്പില്ലാത്ത എന്തേ നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. കാള കിടക്കുമ്പോ കയറോടൂല്ലേ? മത്തേക്ക് പഴഞ്ചൊലി പഠിപ്പിക്കുവാണോ? അതല്ല സംഭവം, അതല്ല. ഞാൻ അതായത് ഈ മരണം എന്ന് പറയുന്നത്, മരണത്തെ കുറിച്ച് മഹാനായ ഭീമൻ രഘു പറഞ്ഞത് ഇങ്ങനെയാണ്, മരണം മരണം മിസ്റ്റർ ഹിന്ദുകൂടൻ എന്നാണ് പറഞ്ഞത്. മരണം മരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിലേക്ക് ഒരു അത്യാഹിത ന്യൂസ് എത്തുമ്പോൾ നമ്മൾ സംയമനം പാലിക്കണം. അതാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക് വരും. അതാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ വളച്ചിക്കാൻ. ഇനി ഞാൻ വളച്ചൊടിക്കുന്നില്ല, ഞാൻ തുറന്ന് പറയാൻ പോവാണ്. കരുത്തുണ്ടോ നിനക്ക്? എനിക്ക് എന്ത് കരുത്തുണ്ട്? എന്തും ഞാൻ നേരിടും. എന്ത് വന്നാലും രാജ്മോൻ താങ്ങണം. ഇരട്ട ചെങ്കുള്ളവന് വാർഡ് മെമ്പർ കൂടെ ഉണ്ട്, എല്ലാ സഹായത്തിനും ഞാനുണ്ട് കൂടെ. നിന്റെ ഭാര്യ ഇവിടെ കുളിക്കാൻ വന്നിരുന്നു. വന്നിരുന്നു അബദ്ധവശാൽ കാല് തെന്നി ഒന്ന് വെള്ളത്തിലേക്ക് വീണു, ശ്വാസം പോയി മരിച്ചു. രാജു അടങ്ങ്, ഇതിപ്പോ ചിരിക്കുവാണോ കരയുവാണോ ഒന്നും ഒരു നിശ്ചയമില്ലല്ലോ. എന്റെ വീരാട്ടിയുടെ സാരി, എന്റെ വീരാട്ടിയുടെ സാരി, എന്റെ വീരാശിയുടെ ലൈറ്റി, എന്റെ വീരാശിയുടെ ലൈറ്റി, എന്റെ വീരാശിയുടെ വേണ്ട, എന്റെ വീരാശിയുടെ എന്റെ ഷർട്ട്. ഞാൻ പറഞ്ഞു എന്റെ ഷർട്ട് കഴിവിടാനാ പോയിരിക്കില്ല എനിക്ക്. എനിക്ക് മീൻകുട്ടി വേണം, എനിക്ക് മീൻകുട്ടി വേണം, എനിക്ക് മീൻകുട്ടി വേണം. സങ്കടപ്പെടല്ലേ? മീൻകുട്ടി വേണം. സ്വന്തം പെണ്ണുമ്പിള്ള മരിച്ചു കിടക്കുമ്പോ മീൻ കൂട്ടാൻ വേണമെങ്കിൽ നീ നിന്റെ അമ്മയോട്. എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് ജീവിക്കണ്ട. എന്റെ എന്റെ ഞാൻ പോവുക, എന്റെ മീനൂട്ടിയുടെ ലോകത്തേക്ക് പോവുക. എനിക്ക് എനിക്കിരിവിടെ എന്റെ മീനൂട്ടിയുടെ ജീവ എന്റെ എന്റെ മീനൂട്ടിയുടെ. ഇന്ന് വന്നെന്ന് പിടിക്കുന്ന ആളാണ് അറിയാക്ക. ഒന്നുമല്ലേ ഞാനും ഈ നാട്ടിൽ ജീവിക്കുന്നവളല്ലോ. അല്ല, അതെന്താണെന്നറിയാം? നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ മരണം കാണുന്നത്. ഇത് ലൈവായിട്ടൊന്ന് കാണാൻ ആശിച്ചാ.
എന്റെ ഭാര്യ ഞാൻ അടിക്കാതെ പിന്നെ എന്റെ ഭാര്യ ഞാൻ അടിക്കും അല്ല നാട്ടുകാരുടെ ഭാര്യ അടിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യ കുടുംബജീവിതമാകുമ്പോ അടി കല്ലും വഴക്കൊക്കെ ഉണ്ടാവും. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ ആ പെണ്ണുമ്പോൾ നീ സ്ഥിരം പീഡിപ്പിക്കാറുണ്ട്. എന്തോ നീ നിന്റെ ഭാര്യ നീ സ്ഥിരം പീഡിപ്പിക്കല്ലോ. എന്റെ ഭാര്യനെ ആരാ ഭാര്യ പീഡിപ്പിക്കാത്ത? ഈ ലോകത്ത് ആരാണ് പീഡിപ്പിക്കാത്ത? മെമ്പർ പീഡിപ്പിച്ചിട്ടില്ലേ? ഞങ്ങള് പോയിട്ട് ടർപ്പായ കസേരയൊക്കെ എടുത്ത് റെഡി ആക്കട്ടെ. അതെടുത്ത് വെച്ചോ, എന്തായാലും ഇപ്പം അത്യാവശ്യമാണല്ലോ. മറ്റേ ഈ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെക്കണ്ടപ്പം. ഫ്ലെക്സ് അടിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്തോ അർജന്റീന കളിക്കാരാണ്. അതല്ലേ ഈ മറ്റേ ഈ മരിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഫ്ലെക്സ് അടിച്ചു വെക്കണ ആര്യാ പറഞ്ഞത്? ഓ ശരിയാണ്, ഞാനത് പറഞ്ഞു ആദരാഞ്ജലികളെ അർപ്പിക്കണം. ആ അഞ്ജലി എവിടെയാ കൂടുതൽ അർപ്പിക്കേണ്ടത്? ഏത് മില്ലിൽ അർപ്പിക്കേണ്ടത് പറഞ്ഞു? എന്ത് അതെ ഏതോ അഞ്ജലി അർപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്റെ വാർഡിൽ ഇങ്ങനെ ഒരു പിഴവൻ വേണ്ട. അങ്ങനെ പറയല മെമ്പർ, അഞ്ജലി അർപ്പിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കണ്ടേ? ഓ അതാണോ? അതിലൊരു ഫ്ലെക്സ് വേണ്ടേ? ആ വേണം. അതിലൊരു ഫോട്ടോ വേണ്ടേ? ആ ഫോട്ടോ വേണം. ആ ഫോട്ടോ ഞാൻ വന്നേ. നീ എങ്ങനെ വിഷമിച്ചിരുന്നാലോ? ഒന്ന് പോയാൽ പത്ത് ഇനിയും കിട്ടുമല്ലോ. അതെ മോടെ ഒരു ഫോട്ടോ വേണം. ഇതുവരെ കുട്ടികളായിട്ടില്ല. അയ്യോ 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 അതല്ല പറഞ്ഞത്, ഒരു ഫോട്ടോ വേണമെന്ന്. ഫോട്ടോ എടുക്കുന്നു? ഫോട്ടോ വേണം. ഫ്ലെക്സ് അടിക്കണ്ടേ? ഫ്ലെക്സ് വെക്കണ്ടേ? ഫോട്ടോ എടുക്ക. ഇത് കൊള്ളാല്ലേ എന്റെ മെമ്പർ. ഇതല്ലല്ലോ വേണ്ടത്, ആ പെണ്ണിന്റെ ഫോട്ടോ അല്ലേ വേണ്ടത്? മെമ്പർ എന്റെ ഫോട്ടോയിലൂടെ വേണ്ടത്? വേറെ ആ സമയത്ത് ഓട്ട് പിടിച്ച ഫാൻസി ഡ്രസ്സിന് കല്യാൺകാട്ട് നീലയുടെ വേഷം ചെയ്ത് ആ പടം വേണം. എന്നിട്ട് വേണം നാട്ടുകാർ പേടിക്കാൻ. അതെ ഞങ്ങള് കല്യാണ ഫോട്ടോ. ഇന്നത്തെ നീ ഉണ്ടല്ലോ, നിന്റെ ഫോട്ടോ എന്തിനാണ് ഇതിനകത്ത്? അപ്പൊ ഞാൻ വേറെ അടിക്കട്ടെ? അല്ല ഇത് ഒരുമിച്ച കിടക്കട്ടില്ല. സീരിയലിലെ കൊതിച്ചോടേ ആര് പറഞ്ഞു തരുവേ? പോയി എല്ലാം പോയി എല്ലാം പാപിയാ ഞാൻ പാപിയാ. നീ പാപിയല്ല, നീ രാജു എന്നല്ലേ പറഞ്ഞത്? അതല്ല ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമല്ല അനുഭവിക്കുന്നത്. ഞാൻ പാപം ചെയ്തു. നീ എന്ത് പാപമാണ് ചെയ്തത്? ഞാൻ തെറ്റുകൾ ചെയ്തു. അതിലാണ് എന്റെ ഭാര്യ ഇല്ലാതെ. നീ എന്ത് തെറ്റാണ് ചെയ്തത്? നീ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അനിയന്റെ ഭാര്യ ആഗ്രഹിച്ചു പോയി. സ്വന്തം അനിയന്റെ ഭാര്യ നീ ആഗ്രഹിച്ചോടാ വിട്ടി? അല്ല പിന്നെ അനിയന്റെ ഭാര്യ ഒരു എന്റെ മെമ്പർ അന്യന്റെ ഭാര്യനൊക്കെ ആഗ്രഹിക്കണേൽ ഇപ്പോഴത്തെ കാലത്ത് എന്താ തെറ്റ്? ഒരു തെറ്റില്ല. അതിന്റെ ശിഷ്യ അദ്ദേഹം കൊടുത്തത് ഞാനിവന്റെ ഭാര്യ ഇവളെ ആഗ്രഹിച്ചു. ഇനി ഞാൻ എല്ലാം തുറന്നു പറയേ, ഞങ്ങൾക്ക് കട്ട ഇഷ്ടമാ. എന്ത് കട്ട ഇഷ്ടമാ? നിനക്ക് കട്ട എത്ര വേണം, എത്ര ലോഡ് വേണം പറഞ്ഞ എനിക്ക് ഒരുപാട് കോൺട്രാക്ടേഴ്സ് പരിചയമുണ്ട്. എത്ര ലോഡ് കട്ട വേണം ഞാൻ കൊണ്ടുതരാം, ഗഡുക്കളായിട്ട് പൈസ കൊടുത്താൽ മതി. അതല്ല ഞങ്ങൾ പൊരിഞ്ഞിഷ്ടത്തിലായിരുന്നല്ലോ. നീ എന്നോട് പൊറുക്കണം. ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭാര്യ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ തെറ്റല്ലേ ഞാൻ ഇപ്പൊ അനുഭവിച്ച? അയ്യോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നിമിഷം ഇവിടെ വച്ച് ഇവക്കടെ ഇവന്റെ കല്യാണം നടത്തണം. അയ്യോ അങ്ങനെ പറഞ്ഞു ഇനി ഇവിടെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. അവൻ പറഞ്ഞ കാര്യമുണ്ട്, അവൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ പെണ്ണുമ്പോൾ നീ ഒരു പ്രേമിച്ചായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ കെട്ടണം. അങ്ങനെ പെട്ടെന്ന് ഈ നിമിഷം പെട്ടെന്ന് കെട്ടാതെ ഇവിടെ പോകില്ല. അപ്പൊ നീയാണ് പാതിരാത്രി മൊബൈലിൽ വിളിച്ചോണ്ടിരുന്നത്? കെട്ടിക്കാതെ നിന്റെ കയ്യിലുണ്ടായിരുന്ന കെട്ട സാധനം ഇപ്പൊ നല്ലൊരു ഐറ്റാ വന്നേക്കണേ. ഇപ്പൊ പിടിച്ചാൽ നിന്റെ കയ്യിലിരിക്കും.
ഇല്ല വേറെ ആമ്പിളിൽ കൊത്തിക്കൊണ്ടു എത്ര മേഘം കെട്ടാൻ പറ്റി കെട്ടിക്കും. സപ്പോർട്ട് 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 എടുക്കാം കെട്ടിക്കോ. അല്ല എന്നാലും അവള് ഇങ്ങനെ നിമിണ്ടല്ലോ. മൂന്ന് ദിവസം കഴിയാ ബോഡി പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സ് വേറെ വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ തന്നെ കെട്ടിക്കണം. മൂന്ന് ദിവസം ഗ്യാപ്പ് കൊടുത്താ ഇപ്പൊ വേണ്ട. ഇപ്പൊ കെട്ടിക്കോ കെട്ടിക്കോ. പെട്ടെന്ന് സംവിധാനം ഒരുക്ക. മാല ഇല്ലല്ലോ. മാല കിട്ടിയായിരുന്നു. മീൻ പിടിക്കാൻ മീൻ പിടിച്ചാ മതി. മാറാൻ ഐശ്വര്യ വേണ്ടി നീ മാല കഴുത്തിലേക്ക് ഇട്ട് മാല എന്തേതാ കളി കളി മാറണം. അങ്ങനെ മല തന്നിട്ട് വേണ്ട മെമ്പറെ. എനിക്ക് എനിക്ക് ഇനി ഇതൊന്നും കാണാനുള്ള കെൽപ്പില്ല. എന്നത് എന്നത് കാണാൻ? പിന്നെ അവളെ ബോഡിയോ ഇവിടെ നിൽക്കാനുള്ള കെൽപ്പില്ല. ഞങ്ങൾ വീട്ടിൽ പോയി എന്റെ ഭാര്യയുടെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കുന്നു നിന്റെ ഭവനങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരുന്നുണ്ട്. അയ്യോ അത് ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ട. പെണ്ണുങ്ങളല്ലേ അത് പറയണ്ട. അതല്ല നീ എപ്പോഴും പറയില്ലേ നിനക്കൊരു അനിയത്തി കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ. അയ്യോ അപ്പൊ എന്റെ അമ്മ. അയ്യോ അതല്ല അങ്ങനല്ലെന്ന്. വേറൊരു സിറ്റുവേഷനിലൂടെ നിനക്കൊരു അനിയത്തി കുട്ടി ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെ? നമുക്ക് കാണണോ? എനിക്ക് കാണണോ? എനിക്കിത് നിന്റെ ഓജസ്സും തേജസ്സും ഉള്ള അനിയത്തി കുട്ടി. ഇനി കൊണ്ടുപോ തെക്കിനിയിലോ അല്ലിക്ക് ആഭരണം മേടിക്കാനോ തെക്കിനിയിലോ കുക്കിനിയിലോ ഒക്കെ ഇതാണ്ട് കിടക്കണേ. നിനക്ക് വേണ്ടി കെട്ടിയ അനിയത്തി കുട്ടി. എനിക്ക് വേണ്ടി നിങ്ങൾ കെട്ടിയ അനിയത്തി കുട്ടി എവിടാന്ന് വെച്ചാ കൊണ്ട് കളഞ്ഞോണം. എന്റെ വീട്ടിൽ കയറി വന്ന ഞാൻ മുട്ടുകാലയിൽ അയൽക്കൂട്ടമല്ല ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? എവിടെ പോയാലും എനിക്കൊരു മരണ ഉറപ്പ്. ഇവിടെ നിന്നാലും അവിടെ നിന്നാലും ഇതിപ്പോ ഇതിനകത്ത് ഒരാൾ പോവാത്തതിന്റെ അല്ലേ ഈ വിഷമങ്ങൾ മൊത്തവും. അതുകൊണ്ട് നിങ്ങൾ ആരും ചാവണ്ട. എടുത്ത തറപ്പായും കസാരയും ഒന്നും വേസ്റ്റ് ആക്കണ്ട. പാപ്പട്ട മീനുകളെന്ത് വരച്ചു? ചീപ്പിരിപ്പുണ്ടോ? ചീപ്പ ഇല്ലല്ലോ. നിനക്കെന്തിനാണ് ചീപ്പ്? ചത്ത് കിടന്നാലും ചവച്ച് കിടക്കണമല്ലോ. ടാറ്റ അടുത്ത ജമ്മത്ത് കാണാം. യശോദേ.